കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഓടക്കുഴൽ വിളിച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു മുരളീധരനാണ് എന്ന് ചാർത്തിരിക്കണത്. ഉച്ചപൂജ മേൽശാന്തിയാണ് ഉണ്ടായത്. തെക്കേപ്പാട് ജയപ്രകാശൻ നമ്പൂതിരി. കളഭാലങ്കാരം മുന്നൂലം സുബ്രഹ്മണ്യോക്കിനാണ്. നല്ല ഭംഗിയിൽ ഓടക്കുഴൽ വിളിച്ച് ഇരിക്കണ ഒരു പൊന്നുണ്ണി കണ്ണനെ അന്ന് ചാർത്തിരിക്കണത്. കാല് പണച്ച് വെച്ചും കൊണ്ടാണ് ഇരിക്കണത് തന്നെ. അങ്ങനെ ഒരു പൊന്നുണ്ണി കണ്ണനെ ആ ചാർത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ പിണച്ച് വെച്ച രണ്ട് കാലുമേലും പൊന്തളകൾ തിളങ്ങുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്കണ്ണ ഒരു ഏറ്റത്തിൽ ഇരിക്കണ പോലെയാണ് കണ്ടാൽ. ഇരുന്നു കൊണ്ട് കാല് കാണാൻ ഇപ്പോൾ പിണച്ച് വെച്ച് ഓടക്കുഴൽ വിളിക്കുകയാണ്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. അധികം തടിയൊന്നുമില്ല. നമ്മിടുക്കനായിട്ടൊരു ഉണ്ണി നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. പൊന്നോടക്കുഴൽ രണ്ട് കൈകൊണ്ട് കൂടി വിളിക്കുന്നുണ്ട്. നല്ല ചിരി ചിരിക്കുന്നുണ്ട്. എന്തൊരു കൗതുകമുണ്ട് അറിയോ കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട്. ചന്ദനം കളഭം കൊണ്ടാണ് പീലി ചാർത്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട്. രണ്ട് തിരുമുടി മാലകളാണ് ശിരസെങ്കിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് വെളുത്ത ഒരു തിരുമുടി മാല, വെള്ളപ്പൂവിൻ്റെ ഒരു തിരുമുടി മാല അന്ത്യാർവട്ടത്തിൻ്റെ, മറ്റത് വെളുത്ത പൂവും ചുവന്ന പൂവും കലർന്നും കൊണ്ടൊരു തിരുമുടി മാല. അങ്ങനെ ഒന്ന് അതിൻ്റെ നടുവിൽ ചെറിയതായിട്ടൊരു തിരുമുടി മാല വേറെ. അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല രണ്ട് ഉണ്ടമാലകളാണ് ചാർത്തിരിക്കണത്. ഒരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് അന്ത്യാർവട്ട പൂവിൻ്റെ ഒരു ഉണ്ടമാല. അതിങ്ങനെ ആ തൃപ്പാദത്തെങ്കിൽ എത്തുമ്പോഴേക്കും ആ തുളസിപ്പൂവ്, കണ്ണന് പ്രിയപ്പെട്ടതാണല്ലോ തുളസി, ആ തുളസിപ്പൂവ് കൊണ്ട് കെട്ടിയിൽ അങ്ങനെ ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ താമരയും തുളസിയും കൂടിയുള്ള ഒരു ഉണ്ടമാല. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഈ മൂന്ന് തിരുമുടി മാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നമ്മുടെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ചിരിച്ചും കൊണ്ട് എന്തൊരു മന്ദഹാസം അറിയോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മനസ്സിന് നല്ല കുളിർമ്മ ആ മന്ദഹാസം ആ വേണുഗാനും. ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ വേണുഗാനം കേൾക്കേണ്ടതൊന്നും. നമ്മുടെ കണ്ണനല്ലേ വിളിക്കുമ്പോൾ നമുക്ക് കേൾക്കണ്ടേ. നല്ല ഭംഗിയായിട്ട് മുരളി ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുരളീധരൻ. നല്ല ഭംഗിയായിട്ടാണ് എൻ്റെ ചാർത്തിരിക്കണത്. ആ കണ്ണൻ നമ്മളെയൊക്കെ ചെറിയ നോക്കി ചിരിച്ചുകൊണ്ട് അനുഗ്രഹിക്കാൻ തയ്യാറായ കൊണ്ട് നിൽക്കണ ആ ഒരു പൊന്നുണ്ണി കണ്ണൻ. ആ രൂപം കണ്ട് മനസ്സിൽ വിചാരിച്ചോളൂ സന്തോഷമാവാണ്ടിരിക്കില്ല. മനസ്സിനൊരു കുളിർമ തന്നെയാണ് നമ്മുടെ സച്ചിദാനന്ദ കട്ടനെ കണ്ട് തൊഴുതു വന്നാൽ. നല്ല സന്തോഷമാണ് ഗുരുവായൂരപ്പ. കനിവു കിനിയും കണ്ണും ചാഞ്ചാടിടും പുരികങ്ങളും നനവു പൊടിയും നെറ്റിത്തട്ടും തെളിഞ്ഞ കപോലവും കുനുകുനയനങ്ങീടും പീലി കുനുന്തണി കൂന്തലും നനുനനെ ഹസിച്ചിടും ചുണ്ടും ഹരേ മമ കാണണം. ഗുരുവായൂരപ്പായ രൂപം എന്നും ഭക്തന്മാരായ ഞങ്ങൾക്ക് കാണിക്കാൻ കാണിച്ചു തരണേ. ഞങ്ങളുടെ മനസ്സിലെന്നും അങ്ങ് തെളിഞ്ഞു വരണേ. ആ തൃപ്പാദം ആ രൂപം എല്ലാം തെളിഞ്ഞു വരണേ. ആ തൃപ്പാദം മുറുകെ പിടിച്ച് ഭക്തന്മാരായ ഞങ്ങൾ നാമം ജപിക്കണേ. ഹരേ സച്ചിദാനന്ദ കട്ടെ മഹാപ്രഭു അനുഗ്രഹിക്കണേ, മുരളീധര അനുഗ്രഹിക്കണേ. അങ്ങനെ എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ പടച്ചു വെച്ചിരിക്കണ കാലുണ്ടല്ലോ തൃപ്പാദം തളകെട്ടിയ കാല്, അതങ്ങോട്ട് മുറുകെ പിടിക്കുക. അതേ നമുക്ക് ആശ്രയമുള്ളൂ എന്നുള്ള ഒറ്റ ചിന്തയിൽ ആ ഒരു ഉറപ്പിൽ അങ്ങോട്ട് ഉറക്ക നാമം ജപിക്കുക. നമുക്ക് അന്ന് ഇന്ദിരോടി അല്ലാണ്ട് വേറൊരാളും ആശ്രയമില്ല. നാരായണ 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 ഹരേ ഹരേ.